പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും, നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രപ്പോൾ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഓഗസ്റ്റ് മാസം 12 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ആകാശത്തിൻ്റെ വാതിലുകളെ തുറക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 78 സങ്കീർത്തനം അതിൻ്റെ 23 വാക്യം. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു. ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഞാനും നിങ്ങളും വായിച്ചു കേട്ട വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്ന് മന്നയും കടപക്ഷിയും കൊടുക്കുന്ന ഭാഗമാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 25 വാക്യം കൂടെ, മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു. അവർക്ക് തൃപ്തിയാകും വണ്ണം ആകാശത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് എൻ്റെ ദൈവം അവർക്ക് ആഹാരം കൊടുത്തു, മന കൊടുത്തു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചുറ്റും വഴിയടഞ്ഞു, ഇനി മാറുകയില്ലെന്ന് പറഞ്ഞാലും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങളെ അറിയിക്കുന്നവരാണെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ലോകം കാണാത്ത അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ആകാശത്തിൻ്റെ വാതിൽ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, 2 പുസ്തകം 7 ശമരിയ വലിയ കഠിന ക്ഷാമത്തിൽ നിൽക്കുകയാണ്. 7:1 വാക്യത്തിലാണ് എലീശയിലൂടെ ദൈവം സംസാരിക്കുന്നു, നാളെ ഈ നേരത്ത് ശമരിയയുടെ സ്ഥിതിക്ക് വലിയ മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ സടനായി മാറ്റുവാൻ കഴിയും. 2 പുസ്തകം 7:2 വാക്യം, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ നിന്ന് കിളിവാതുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൾ കൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. ഇതാ പ്രവാചകനോട് രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ പറയുകയാണ്, യഹോവ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും ഇങ്ങനൊരു അനുഭവം ശമരിയയിൽ ഉണ്ടാകത്തില്ല. പക്ഷെ പ്രവാചകൻ ദൈവത്തിൽ ഉറച്ചു എന്ന് പറയുകയാണ്, നിന്റെ കണ്ണുകൊണ്ടത് കാണും, പക്ഷെ നീ അത് തിന്നത്തില്ല. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇന്നും വഴിയില്ലാതെ മുമ്പോട്ട് ഒരു മാർഗ്ഗമില്ല എന്ന് പറയുന്ന നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ആകാശത്തിൻ്റെ വാതിൽ തുറക്കാൻ പോവുകയാണ്. മലാക്കി പ്രവചനം 3:3 ദശാംശം ആലയത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, കൊണ്ടുവരുന്നതിന് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം ഞാൻ അവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന ഒരാൾ പോലും ലജ്ജിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും എൻ്റെ ദൈവം ആകാശത്തിൻ്റെ വാതിൽ തുറക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ജോർജ് മുള്ളറിനെ കുറിച്ച്. ആരും സഹായിക്കാനില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജോർജ് മുള്ളർ ഒരു അനാഥാലയം നടത്തിക്കൊണ്ടിരുന്നു. ഒരു രാത്രിയായപ്പോഴത്തേക്ക് അവിടുത്തെ പാചകക്കാരൻ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന വ്യക്തി വന്നു പറഞ്ഞു, നാളത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ബ്രെഡോ ആഹാരമോ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ആ രാത്രിയിൽ 2 ജോർജ് മുള്ളർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ തുറന്നു, അതിനകത്തുനിന്നൊരു വാക്യം ദൈവം സംസാരിച്ചു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. താൻ ബൈബിൾ അടച്ചു, വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. നേരം വെളുപ്പിനെ ആയപ്പോൾ വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു.
വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ ദേശത്തിലെ ഏറ്റവും വലിയ ബേക്കറിക്കാരൻ അലലിയ കടന്നു വന്ന് തൻ്റെ കയ്യിൽ അനേക ബ്രെഡ് കവറുകളുണ്ട്. അത് ആ അനാഥാലയത്തിലേക്ക് കൈമാറി ജോർജ് മുള്ളറിനോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു, നീ ഇന്നുണ്ടാക്കുന്ന ബ്രെഡുകൾ മുഴുവൻ ആ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് കൊടുക്കണം. എന്നെ ശ്രദ്ധിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരു വേണ്ടി ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കും. ചില മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും വാതിലിൽ മുട്ട് കേട്ടു. വാതിൽ തുറന്നപ്പോൾ ഒരു പാല് കൊണ്ടുപോകുന്ന വാഹനക്കാരൻ തൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. തൻ്റെ വാഹനം ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. താനത് ശരിയാക്കണമെങ്കിൽ പട്ടണത്തിൽ പോയി ആളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് തൻ്റെ കയ്യിലിരിക്കുന്ന പാല് മുഴുവൻ ചീത്തയായി പോകും. തന്നോട് ആരോ പറഞ്ഞു, ഇവിടെ ഒരു അനാഥാലയമുണ്ട്, അവിടേക്ക് കൊണ്ടുപോയി പാലിനെ കൊടുക്കുവാനായിട്ട്. വിശ്വസിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് പകലും ആകാശത്തിൻ്റെ വാതിൽ തുറക്കുന്ന ദൈവം. എന്നെ കേൾക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ദൈവം വാതിൽ തുറക്കും. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കു വേണ്ടിയും ആകാശത്തിൻ്റെ വാതിൽ തുറക്കണമേ അപ്പാ. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇന്നും അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നല്ലോ അപ്പാ. ഇവരുടെ പ്രഭാതം ഒരത്ഭുതമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആമേൻ ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്, നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.